അപ്പോൾ നമ്മൾ ഇന്ന് വലിയൊരു ചാപ്റ്ററായ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡിന്റെ അവസാന ടോപ്പിക്കുകൾ ചർച്ച ചെയ്യണം. ബോഡമൻ കുറച്ചധികം ടോപ്പിക്സ് ഞാൻ എഴുതിയിട്ടുണ്ട്, ഒക്കെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഫോക്കസ് ഏരിയ എന്ന് പറയുന്ന ഒരു രീതിയിൽ എലിമിനേറ്റഡ് പാഠഭാഗങ്ങളെ കാണിച്ചുകൊണ്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പൊ നമ്മൾ കാണുകയുണ്ടായി. പക്ഷെ അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് പറയുകയുണ്ടായി. അതിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഉൾപ്പെട്ടിട്ടില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണുന്ന പാഠഭാഗങ്ങളാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അപ്പൊ ഫോക്കസ് ഏരിയ ഒഴിവാക്കിയാലും ഫോക്കസ് ഏരിയക്ക് പുറമേ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, അതിൽ ഈ ചോദ്യങ്ങളൊക്കെ ഉറപ്പായിട്ടുണ്ട്. അപ്പോ എന്റെ മക്കള് ഇത് നിർബന്ധമായിട്ടും പഠിക്കണം. പഠിക്കാൻ മാത്രമല്ല, ഇതൊരു വലിയൊരു അറിവും കൂടിയാണ്. അപ്പൊ അറിവാണ്, അപ്പൊ പരീക്ഷയ്ക്ക് വരുമില്ല എന്നുള്ളത് നടന്നിട്ടെ, നമുക്ക് അറിവ് നേടാം. നിങ്ങളെല്ലാവരും തയ്യാറല്ലേ? അപ്പൊ ഒരു പൂശ പൂശ നമുക്ക് ഓക്കെ. സർഫസ് ടെൻഷൻ, സർഫസ് ടെൻഷൻ മലയാളത്തിന് സർഫസ് ടെൻഷൻ തന്നെയാണ് വാക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രതലബലം, പ്രതലബലം ലിക്വിഡിന്റെ പ്രതലത്തിനൊരു ബലം. അതായത് വളരെ ഭാരം കുറഞ്ഞ ഇൻസെക്ടുകള്, എട്ടുകാലി പോലത്തെ സാധനങ്ങളൊക്കെ വെള്ളത്തിന്റെ മോളിൽ കൂടെ ഒക്കെ ചിലപ്പോൾ അങ്ങനെ ഓടിപ്പോണതൊക്കെ ആയിട്ട് നമ്മൾ പെട്ടെന്ന് കണ്ടിരിക്കും. തോട്ടും പക്കത്തൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ അതിന്റെ മോളിൽ കൂടെ, ലിക്വിഡിന്റെ സർഫസിന്റെ മോളിൽ കൂടെ എട്ടുകാലി പോലെയുള്ള ഭാരം കുറഞ്ഞ ജീവികളൊക്കെ പെട്ടെന്ന് ഓടിപ്പോണത് കണ്ടേക്കാം. അതിന്റെ അർത്ഥം ലിക്വിഡിന്റെ പ്രതലം, ലിക്വിഡിന്റെ സർഫസ് ഒരു സ്ട്രെച്ചഡ് ഇലാസ്റ്റിക് മെമ്പറേൻ, വലിച്ചു നീട്ടപ്പെട്ട പാടാണ്. സ്ട്രെച്ചഡ് ഇലാസ്റ്റിക് മെമ്പറേൻ പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. വെള്ളത്തിന്റെ പ്രതലം ഒരു വലിച്ചു നീട്ടപ്പെട്ട പാട പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ലിക്വിഡിന്റെ സർഫസിൽ ഒരു സർഫസ് ഫോഴ്സ്, ടാൻജൻഷ്യൽ സർഫസ് ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ലെങ്ത്, ടാൻജൻഷ്യൽ സർഫസ് ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ലെങ്ത്, ദാറ്റ് ഈസ് കോൾഡ് സർഫസ് ടെൻഷൻ. അതിനെ വിളിക്കുന്ന പേര് സർഫസ് ടെൻഷൻ എന്നാണ്. ദാറ്റ് ഈസ് സർഫസ് ടെൻഷൻ ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ ലിക്വിഡ് ബൈ ദ വെർച്യു ഓഫ് ഇറ്റ്സ്. സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ലിക്വിഡിന്റെ സർഫസിൽ ഉണ്ടാകുന്ന പ്രോപ്പർട്ടിയാണ്, ബൈ ദ വെർച്യു ഓഫ് ഇറ്റ്സ്. അത് മൂലമാണ് the surface of the liquid at rest, restil irikkunna liquid inde surface tend to have minimum area, ethum cheriya area kittan vendi liquid surface samikkum, and as such it behaves as if covered with a stretched membrane. adu liquid inde surface valichu neettapetta oru paada pole act. appo surface tension is a property by the virtue of it. Liquid surface behaves as a stretched elastic membrane. അങ്ങനെയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ അതിനെ നിർവചിക്കാൻ പറ്റും. മനസ്സിലായി? ഇത് കാണാപ്പാടം പഠിച്ചോളുന്നില്ല, ഞാൻ ഈ പറഞ്ഞ സെന്റൻസ് എഴുതിയാൽ മതി. ഒന്നുകൂടെ ഞാൻ പറയാം. Surface tension is a property of the liquid surface. By the virtue of it, the surface of the liquid behaves as a stretched elastic membrane. വലിച്ചു നീട്ടപ്പെട്ട പാട പോലെ. So liquid surface tries to get minimum area. അപ്പൊ ഇതിൽ തൽഫലമായി ലിക്വിഡ് സർഫസ് എന്തിന് ശ്രമിക്കും? ഏറ്റവും ചെറിയ ഏരിയ അക്വയർ ചെയ്യാൻ ശ്രമിക്കും. മനസ്സിലായി? അങ്ങനെ തന്നിരിക്കുന്ന വോള്യത്തിനകത്ത്, തന്നിരിക്കുന്ന വോള്യം ഓഫ് ലിക്വിഡിനകത്ത് ഏറ്റവും ചെറിയ സർഫസ് ഏരിയ നൽകുന്ന രൂപം സ്പിയർ ആണ്. ഫോർ എ ഗിവൺ വോള്യം, മിനിമം ഏരിയ ഈസ് ഗിവൺ ബൈ എ സ്പിയർ. അതുകൊണ്ട് ലിക്വിഡ് ഒഴുകുമ്പോ, ഇപ്പൊ മഴയൊക്കെ പെയ്ത് തോർന്ന സമയത്ത് ലിക്വിഡിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? ഇറ്റിറ്റ് വീഴുന്നു, വെള്ളം ഇറ്റിറ്റ് വീഴുന്നു. ദാറ്റ് ഈസ് ലിക്വിഡ് ഡ്രോപ്പ് ആയിട്ടാണ് വീഴുന്നത്. അപ്പോ റെയിൻ ഡ്രോപ്സ് സ്ഫെറിക്കൽ ഷേപ്പ് ആവുന്നതിന്റെ കാരണമാണ് അല്ലെ? ലിക്വിഡ് എന്തിനു വേണ്ടി ട്രൈ ചെയ്യും? ടു ഗെറ്റ് മിനിമം ഏരിയ ഡ്യൂ ടു സഫർടെൻഷൻ. സഫർടെൻഷൻ മൂലം മിനിമം ഏരിയ കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്യും. ഫോർ എ ഗിവൺ വോള്യം, തന്നിരിക്കുന്ന വോള്യത്തിനകത്ത് ഏറ്റവും മിനിമം ഏരിയ നൽകുന്ന ഷേപ്പ് ഏതാ? സ്ഫിയർ. അതുകൊണ്ട് റെയിൻ ഡ്രോപ്സ് ഒക്കെ എന്ത് ഷേപ്പ് ആയിരിക്കും? സ്പെരിക്കൽ ഷേപ്പ് ആയിരിക്കും. അപ്പൊ റെയിൻ ഡ്രോപ്സ് ആർ സ്പെരിക്കൽ ഇൻ ഷേപ്പ് ബിക്കോസ് ഈച്ച് ഡ്രോപ്പ് ടെൻഡ് ടു അക്വയർ മിനിമം ഏരിയ ഡ്യൂ ടു സർഫസ് ടെൻഷൻ. ഫോർ എ ഗിവൺ വോള്യം, മിനിമം സർഫസ് ഏരിയ ഈസ് ഗിവൺ ബൈ സ്ഫിയർ. അതുകൊണ്ട് ലിക്വിഡിന്റെ ഡ്രോപ്സ് ഒക്കെ എന്ത് ഷേപ്പ് ആയിരിക്കും? സ്പെരിക്കൽ ഷേപ്പ് ആയിരിക്കും. തന്നിരിക്കുന്ന വോള്യത്തിനകത്ത് ഏറ്റവും ചെറിയ ഏരിയ സഫർ ടെൻഷൻ മൂലം കിട്ടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. തന്നിരിക്കുന്ന വോള്യത്തിനകത്ത് ഏറ്റവും ചെറിയ ഏരിയ നൽകുന്നത് ആരാണ്? സ്ഫിയർ ആണ്. സർഫസ് ടെൻഷന്റെ ഒട്ടനവധി എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. നിങ്ങളൊരു സർക്കുലർ ഫ്രെയിം എടുക്കുക, അതൊരു സോപ്പ് ലൈനിൽ മുക്കി കഴിഞ്ഞാൽ സോപ്പ് പാടെ ഉണ്ടാവും. അതിലേക്ക് നിങ്ങൾ ഒരു നൂലിന്റെ രണ്ടഗ്രങ്ങൾ കെട്ടിയിട്ട് ഇങ്ങനെ പിണച്ചിട്ട് അതിനുള്ളിലേക്ക് ഇടുക,
മനസ്സിലായി. അപ്പൊ ഈ സോപ്പ് പാടയുടെ മുകളിൽ ഈ നൂല് ഇങ്ങനെ കിടക്കുകയാണെന്ന് വിചാരിക്കും. ഈ നൂലിന്റെ ഉള്ളിലുള്ള സോപ്പ് പാട മനസ്സിലായി, ഈ സോപ്പിന്റെ ആ ഇതുണ്ടാവുമല്ലോ ലെയർ, അത് നമ്മൾ ഉള്ളില് കുത്തിപ്പൊട്ടിക്കും. അപ്പൊ എന്തുണ്ടാവും, ആ മറ്റേ നൂലിന്റെ രണ്ടറ്റം കെട്ടിയിട്ടുള്ളത് അത് എന്ത് ഷേപ്പിലേക്ക് വരും, സർക്കുലർ ഷേപ്പിലേക്ക് വരും. കാരണം ആ ലിക്വിഡിന്റെ ഇലാസ്റ്റിക് മെമ്പറേൻ മനസ്സിലായി, അപ്പൊ ആടെ എല്ലാ സ്ഥലത്തേക്കും നൂലിനെ പിടിച്ചു വരും. അപ്പൊ നൂല് എന്താ ഗതിയിൽ വന്ന് നിൽക്കും, സർക്കുലർ അല്ലെ. നമ്മള് ഒരു ഷേവിംഗ് ബ്രഷ് എടുത്ത് വെള്ളത്തിൽ മുക്കി കഴിഞ്ഞാൽ അതിന്റെ നാരുകളൊക്കെ അകന്ന് നിൽക്കും, വെള്ളത്തിൽ നിന്ന് എടുക്കുമ്പോൾ അത് ഇങ്ങനെ ഇങ്ങനെ കൂമ്പി പോലെ നിൽക്കും അല്ലെ, എല്ലാ ഇതുകളും കൂടിച്ചേരും. കാരണം മിനിമം ഏരിയക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നതാണ്, മനസ്സിലായി. അപ്പൊ സഫർ ടെൻഷന്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, അതിലും മോർ എക്സാമ്പിൾസ് പറയുന്നുണ്ട്, അതൊക്കെ ഒന്ന് നിങ്ങൾ വായിച്ച് നോക്കുന്നത് നല്ലതാണ്. സർഫസ് എനർജി എന്ന് പറഞ്ഞിട്ട് സർഫസ് എനർജി എന്ന് പറഞ്ഞിട്ട് എനർജി അക്വയറിംഗ് പവർ യൂണിറ്റ് ഏരിയ, ലിക്വിഡ് സർഫസിന്റെ സർഫസ് അല്ലെ ആക്ട് ചെയ്യുന്ന എനർജി പവർ ഏരിയ. സർഫസ് എനർജി എന്ന് പറഞ്ഞാൽ എനർജി ബൈ ഏരിയ. അപ്പൊ എനർജിന്റെ ഡയറക്ഷൻ ഫോർമുല നമുക്കറിയാം, വർക്ക് ആണ്. അപ്പൊ എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് ടു ഡിവൈഡ് ബൈ ഏരിയ സ്ക്വയർ. അപ്പൊ എൽ സ്ക്വയർ എൽ സ്ക്വയർ വിട്ട് പോയ എം ടി റൈസ് ടു മൈനസ് ടു. സർഫസ് ടെൻഷൻ ഇവിടെ പറഞ്ഞു, ഫോഴ്സ് ബൈ ടാൻജൻഷ്യൽ ഫോഴ്സ് ആക്ടിംഗ് പവർ യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പൊ ടാൻജൻഷ്യൽ ഫോഴ്സ് അല്ല, ടാൻജൻഷ്യൽ ഫോഴ്സ് ആക്ടിംഗ് പവർ യൂണിറ്റ്. അപ്പൊ ഫോഴ്സിന്റെ എം എൽ ടി റൈസ് ടു മൈനസ് ടു ഡിവൈഡ് ബൈ ഏരിയ. അപ്പൊ എൽ എൽ കിട്ടായിരുന്നു. അപ്പൊ ഇവിടെ എം ടി റൈസ് ടു മൈനസ് ടു, ഇവിടെ എം ടി റൈസ് ടു മൈനസ് ടു. അപ്പൊ ന്യൂമറിക്കലി സർഫസ് എനർജിയും സർഫ് ടെൻഷനും സെയിം ആണ്, മനസ്സിലായി. അപ്പൊ പറയുമ്പോ രണ്ടും വ്യത്യസ്തമാണ്. സർഫസ് ടെൻഷൻ ഈസ് ദ ടാൻജൻഷ്യൽ ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. സർഫസ് എനർജി ഈസ് ദ വർക്ക് ഡൺ പെർ ഏരിയ ഓഫ് ദ ലിക്വിഡ് സർഫസ്. ലിക്വിഡ് സർഫസിൽ ആക്ട് ചെയ്യുന്ന വർക്ക് അല്ലെങ്കിൽ എനർജി പെർ ഏരിയ, മനസ്സിലായി. പക്ഷെ ന്യൂമറിക്കലി സർഫസ് എനർജിയും സർഫ് ടെൻഷനും തുല്യമാണ്. ഇനി എനിക്ക് മിനിസ്കസ് ദ്രാവകോപരിതല മിനിസ്കസുകളെ കുറിച്ച് പറയണം. ഒരു ഫിഷ് ടാങ്കിലൊക്കെ വീതി കയറി ഫിഷ് ടാങ്കിലൊക്കെ വെള്ളമെടുത്ത് കഴിഞ്ഞാൽ വെള്ളത്തിന്റെ സർഫസ് ഇങ്ങനെ നിൽക്കും, അതായത് വിളിക്കുന്ന പേര് പ്ലെയിൻ മിനിസ്കസ്. അപ്പോൾ മിനിസ്കസിന് തൊട്ട് മുകളിൽ തൊട്ട് താഴെ സെയിം പ്രഷറാണ്, അത് ഓർത്തിരിക്കട്ടോ. പ്ലെയിൻ മിനിസ്കസ് ആകുമ്പോൾ മിനിസ്കസിന് തൊട്ട് മുകളിൽ തൊട്ട് താഴെ സെയിം പ്രഷറാണ്. മിനിസ്കസിന് തൊട്ട് മുകളിൽ അന്തരീക്ഷം ഏൽപ്പിക്കുന്ന വായുവിന്റെ മർദ്ദല്ല, അന്തരീക്ഷ മർദ്ദല്ല, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പൊ തൊട്ട് താഴെ രണ്ട് കിലോമീറ്റർ അടിയിലല്ല, തൊട്ട് താഴെ സർഫസിന്റെ തൊട്ട് താഴെ സെയിം പ്രഷറാണ്. അപ്പൊ പ്ലെയിൻ മിനിസ്കസ് വന്ന മിനിസ്കസിന് തൊട്ട് മുകളിൽ തൊട്ട് താഴെയും സെയിം പ്രഷറാണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇത് കോൺകേവ് മിനിസ്കസ്. കോൺകേവ് മിനിസ്കസ് നമ്മളൊരു ടെസ്റ്റ് ട്യൂബിനകത്തൊക്കെ വെള്ളം നിറച്ചു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ഉപരിതലം ഇങ്ങനെ റാ പോലെയാണ്, ഇതേപോലെ കോൺകേവ് മിനിസ്കസ് നമ്മൾ. കോൺകേവ് മിനിസ്കസ് വരുമ്പോൾ മിനിസ്കസിന് തൊട്ട് മുകളിൽ തൊട്ട് താഴെയും സെയിം പ്രഷറല്ല, തൊട്ട് മുകളിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നെ. പക്ഷെ തൊട്ട് താഴെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ നിന്ന് ടു എസ് ബൈ ആർ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് കുറവായിരിക്കും. ടു എസ് ബൈ ആർ, അവിടെ എസ് സർഫസ് ടെൻഷനും, ആർ എന്ന് പറഞ്ഞാൽ ഈ റാവർത്തിരിക്കുന്ന മിനിസ്കസ് ഉണ്ടല്ലോ, അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ നമുക്ക് ഒരു സർക്കിൾ ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ ഒരു ഇമാജിനറി സെന്റർ ഉണ്ടാവുമല്ലോ, അപ്പൊ ഒരു റേഡിയസ് ഉണ്ടാവുമല്ലോ. മിനിസ്കസിന്റെ റേഡിയസ് ആണ് സ്മോൾ എൽ ആർ. അപ്പോ കോൺകേവ് മിനിസ്കസ് വരുമ്പോൾ തൊട്ട് മുകളിൽ, മിനിസ്കസിന് തൊട്ട് മുകളിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. പക്ഷെ മിനിസ്കസിന് തൊട്ട് താഴെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നിന്ന് എത്ര കുറവായിരിക്കും, ടു എസ് ബൈ ആർ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് പ്രഷർ കുറവായിരിക്കും. എസ് ആർ ആണ് അവിടെ സബർ ടെൻഷൻ, ആർ ആർ ആണ് അവിടെ റേഡിയസ് ഓഫ് ദ മിനിസ്കസ്. ഇത് കോൺവെക്സ് മിനിസ്കസ് ആണ്. നിങ്ങളൊരു ടെസ്റ്റിനകത്ത് മെർക്കുറി മെർക്കുറി എടുക്കുക, മെർക്കുറി അല്ലെ, നമ്മള് തെർമോമീറ്ററിനകത്ത് അല്ലെ പനി നോക്കുന്ന തെർമോമീറ്ററിന്റെ അകത്തൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിൽ മെർക്കുറിയാണ് ചുറ്റിട്ട് എടുത്തത്. അവിടെ ഇങ്ങനെ മറ്റേത് ഇങ്ങനെ വളഞ്ഞിരുന്നപ്പോ ഇത് ഇങ്ങനെ മുകളിലേക്ക് എഴുതി വളഞ്ഞിരിക്കും, ഇതേപോലെ എഴുതി വളഞ്ഞിരിക്കും. കോൺവെക്സ് മിനിസ്കസ്, കോൺവെക്സ് മിനിസ്കസിന് തൊട്ട് മുകളിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, പക്ഷെ തൊട്ട് താഴെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ കൂടെ എത്രയും കൂടെ പ്രഷർ കൂടുതലാണ്, ടു എസ് ബൈ ആറിന് കൂടുതലാണ്. നേരത്തെ പരിചയപ്പെടുത്തിയാണ് എസ് സഫർ ടെൻഷനും ആറ് റേഡിയസ് ഓഫ് ദ മിനിസ്കസും ആകുന്നു. അപ്പൊ മൂന്നര മിനിസ്കസുകളെ കുറിച്ച് വരുന്ന പരിപാടി ഇത് എനിക്ക് ആവശ്യമില്ല. കോൺകേവ് മിനിസ്കസ് തൊട്ട് മുകളിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, തൊട്ട് താഴെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നത് എത്ര കുറവാണ്, ടു എസ് ബൈ ആർ. അവിടെ എസ് ആര സഫർ ടെൻഷൻ, ആറര റേഡിയസ് ഓഫ് ദ മിനിസ്കസ്. അടുത്തത് വളരെ പ്രധാനപ്പെട്ടാണ്, ഉറപ്പായിട്ട് പരീക്ഷിക്കുന്നത് ആംഗിൾ ഓഫ് കോൺടാക്ട്. ആംഗിൾ ഓഫ് കോൺടാക്ട്, ഞാനിവിടെ ഒരു കോൺകേവ് മിനിസ്കസ് എടുത്തിട്ട് അതിന് ലിക്വിഡും സോളിഡും തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ നിന്ന് ഒരു ടാൻജന്റ് വരച്ചിട്ട് പിന്നെ ഒരു സൈഡ് ലൈൻ ഉണ്ട് ഇവിടെ, സൈഡ് ലൈൻ അതായത് സോളിഡ് സർഫസ് ഇൻസൈഡ് ദ ലിക്വിഡ് ആണ്. ഇവിടെ സോളിഡ് സർഫസ്, ഇവിടെ സോളിഡ് സർഫസ്, ഇത് അടിയുടെ സോളിഡ് സർഫസ് എന്ന് പറഞ്ഞാൽ ലിക്വിഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇത്
ഇത് ലിക്വിഡ് കഴിഞ്ഞിട്ട് മോളിക്കുള്ള മനസ്സിലായി. ഒരു ആംഗിൾ ഉണ്ടാക്കണമെങ്കിൽ രണ്ട് സൈഡ് ആവശ്യമുണ്ട്. അതിൽ ഒരു സൈഡ് ആരാ? ദ ടാൻജെന്റ് ഡ്രോൺ ഫ്രം ദ പോയിന്റ് ഓഫ് കോൺടാക്ട് ഓഫ് ലിക്വിഡ് ആൻഡ് സോളിഡ് അല്ലെ. അപ്പുറത്തെ സൈഡ് ആരാ? ദ സോളിഡ് സർഫസ് ഇൻസൈഡ് ദ ലിക്വിഡ്. ആ രണ്ട് വശങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് കോൺടാക്ട്. ആംഗിൾ ഓഫ് കോൺടാക്ട് ഇസ് ദ ആംഗിൾ മെയ്ഡ് വിത്ത് ദി ആംഗിൾ ഉണ്ടാക്കുന്ന കാരണം രണ്ട് വശങ്ങൾ വേണം. ഒരാളാരാ? ദ ടാൻജെന്റ് ഡ്രോൺ ഫ്രം ദ പോയിന്റ് ഓഫ് കോൺടാക്ട് ഓഫ് ലിക്വിഡ് ആൻഡ് സോളിഡ്. അടുത്തതാരാ? ആൻഡ് സോളിഡ് സർഫസ്. സോളിഡ് സർഫസ് രണ്ട് സ്ഥലത്തുണ്ട്, ഒന്ന് ലിക്വിഡിന്റെ അടിയിലും ഒന്ന് ലിക്വിഡിന്റെ മേളിലും. അതിൽ ഏതെല്ലാം? ലിക്വിഡിന്റെ അടിയിലുള്ളത്. മനസ്സിലായി? അപ്പൊ കോൺവെക്സ് ഡിസ്കസ് നമ്മൾ ടാൻജന്റ് അടിയിലേക്ക് വരുന്നുള്ളിലത്തെ സോളിഡ് സർഫസ് എടുക്കുക. ഇനി കോൺവെക്സ് ഡിസ്കസ് വരുമ്പോൾ ടാൻജന്റ് മേളിലേക്ക് പുറത്തേക്ക് എടുക്കുക. പക്ഷെ സോളിഡ് സർഫസ് എവിടേക്ക് തന്നെ എടുക്കണം? ആ ലിക്വിഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ ഇവിടെ ആംഗിൾ ഓഫ് കോൺടാക്ട് 90 ഡിഗ്രിക്ക് താഴെ അക്യൂട്ട് ആംഗിൾ ആയിരിക്കും. ഇവിടെ ആംഗിൾ ഓഫ് കോൺടാക്ട് 90 ഡിഗ്രിക്ക് മുകളിൽ ഒബ്ടൂസ് ആംഗിൾ ആയിരിക്കും. അപ്പൊ ആംഗിൾ ഓഫ് കോൺടാക്ട് ഇസ് ദ ആംഗിൾ മെയ്ഡ് വിത്ത് ദ ടാൻജന്റ് ഡ്രോൺ ഫ്രം ദ പോയിന്റ് ഓഫ് കോൺടാക്ട് ഓഫ് ലിക്വിഡ് ആൻഡ് സോളിഡ് ആൻഡ് സോളിഡ് സർഫസ് ഇൻസൈഡ് ദ ലിക്വിഡ് ആണ് അല്ലെ. നനയ്ക്കുന്ന തരം ലിക്വിഡുകൾ എടുക്കുമ്പോഴാണ് കോൺകേവ് മെനിസ്കസ് ഉണ്ടാക്കുക, വെള്ളമൊക്കെ എടുക്കുമ്പോഴാണ് കോൺകേവ് മെനിസ്കസ് ഉണ്ടാക്കുക. അപ്പോൾ ആംഗിൾ ഓഫ് കോൺടാക്ട് 90 ഡിഗ്രിന് കുറവായിരിക്കും. വെള്ളമൊക്കെ വരുന്ന സമയത്ത് ഏകദേശം 0 വരും. അങ്ങനെ വലിയ കോൺകേവ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ കോൺവെക്സ് ആയിട്ട് ഫീൽ ചെയ്യും. നനയ്ക്കാത്ത തരം ലിക്വിഡുകൾ വരുമ്പോഴാണ് മെർക്കുറി പോലെയുള്ള ലിക്വിഡ് വരുമ്പോഴാണ് കോൺവെക്സ് വരിക. അവിടെ ഒബ്ടൂസ് ആംഗിൾ ആയിരിക്കും. മനസ്സിലായി? 90 ഡിഗ്രിനേക്കാൾ കൂടുതലായിരിക്കും. മെർക്കുറി വരുമ്പോൾ 147 ഡിഗ്രിക്കാണ് വരും. അടുത്തത് വളരെ പ്രധാനപ്പെട്ടാണ്. ഇത് പരീക്ഷയ്ക്ക് എന്തായാലും ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ക്യാപില്ലാരിറ്റി, ക്യാപില്ലാരിറ്റി അഥവാ ക്യാപില്ലറി റൈസ്. ക്യാപില്ലാരിറ്റി അഥവാ ക്യാപില്ലർ റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ടാങ്കില് ഒരു ഒരു ടെസ്റ്റോമിനകത്ത് അല്ലെങ്കിൽ കുറച്ച് ഒരു ബീക്കറിനകത്ത് വെള്ളം എടുക്കുക, കൂടുതൽ വെള്ളം എടുക്കട്ടെ, ആഴമുള്ള ബീക്കറിന്. മനസ്സിലായി? ഒരു നല്ലോണം ആഴമുള്ള ബീക്കറിന് കൈവെള്ളം നിറയ്ക്കുക. എന്നിട്ട് ഒരു നേരോ ട്യൂബ് അതിനുള്ളിലേക്ക് മുക്ക്, ചില്ലോണ്ടോ മനസ്സിലായി ഫൈബറോണ്ടോ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ട്യൂബ് നിങ്ങളുടെ മുക്ക്. ചില്ല് ട്രാൻസ്പെറന്റ് ആയി നമുക്ക് കാണാൻ പറ്റും. പ്ലാസ്റ്റിക് ട്യൂബ് ആയാലും കുഴപ്പമില്ല, മനസ്സിലായി? അപ്പൊ പക്ഷെ കാണാൻ പറ്റില്ല മാത്രം. മനസ്സിലായി? അതിന്റെ ഉള്ളിലേക്ക് മുക്ക്. നമ്മളിപ്പോ വെള്ളത്തെ പ്രസ് ചെയ്താൽ ആദ്യത്തെ വാഷ് ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിന്റെ ഉള്ളിലേക്ക് പൈപ്പ് ഉണ്ട്, സ്പ്രേ ഉണ്ട് വീട്ടിലെ സ്പ്രേ. അതിന് ആ ചെറിയ ട്യൂബിന് വിളിക്കുന്ന ഉള്ളിലിട്ടുള്ള ട്യൂബിന് വിളിക്കുന്ന പേരിന്റെ ക്യാപില്ലറി ട്യൂബ്. അത് ചില്ലുണ്ടോ അല്ലെങ്കിൽ ഫൈബറുണ്ടോ പ്ലാസ്റ്റിക് ഉണ്ടോ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള എന്തെങ്കിലും മറ്റ് ഗ്ലാസ് ഉണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ആ ട്യൂബിൽ. ഇപ്പൊ ഈ ബീക്കറിനകത്തേക്ക് ട്യൂബ് മുക്കി കഴിഞ്ഞാൽ ലിക്വിഡിന്റെ ഉള്ളിൽ ഈ മറ്റേ ട്യൂബിന്റെ ഉള്ളിൽ കൂടെ ലിക്വിഡ് മേലിലേക്ക് വന്നു. അതിനാണ് ക്യാപിലാരിറ്റി അഥവാ ക്യാപില്ലർ റൈസ് എന്ന് പറയുന്നത്. മെർക്കുറിയിലെ മുക്കിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് താഴ്ത്തിക്ക് പോകുകയല്ലേ, സർഫസിനേക്കാൾ ബീക്കറിലുള്ള സർഫസിനേക്കാൾ താഴ്ത്തി കയറ്റുന്നുണ്ട്. അതിനെ ക്യാപില്ലറി ഡിപ്രഷൻ അഥവാ ക്യാപില്ലറി ഡിസെന്റ് എന്നൊക്കെ പറയും. മറ്റേത് റൈസ്, ഇത് ഡിപ്രഷൻ കംപ്രഷൻ എന്നൊക്കെ പറയും, താഴ്ത്തിക്കണം. അപ്പൊ ക്യാപിലാരിറ്റി ഇസ് ദ ഫിനോമിനൻ ഓഫ് റൈസ് ഓർ ഫോൾ, ഉയർച്ചയോ താഴ്ചയോ അല്ലെ, ഓഫ് ലിക്വിഡ് ഇൻ എ ക്യാപില്ലറി ട്യൂബ്. മനസ്സിലായി? ഒരു ബീക്കറിൽ വെച്ചിരിക്കുന്ന ലിക്വിഡിലേക്ക് ഒരു ക്യാപില്ലറി ട്യൂബ് മുക്കുമ്പോൾ ഒന്നുകിൽ പൈപ്പിനുള്ളിൽ കൂടെ ലിക്വിഡ് മേളിലേക്ക് പൊന്നും അല്ലെങ്കിൽ താഴ്ത്തിക്കുമ്പോൾ, അതിനാണ് ക്യാപില്ലാരിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായി? ക്യാപില്ലറി റൈസ് ഉണ്ട്, ഡിപ്രഷൻ ഉണ്ട്. പക്ഷെ ഡിപ്രഷനെ കുറിച്ച് നമ്മൾ പറയുന്നത് ക്യാപില്ലറി റൈസ്. ദ ഫിനോമിനൻ ഓഫ് റൈസ് ഓഫ് റൈസ് ഓർ ഫാൾ ഓഫ് ലിക്വിഡ് ഇൻ എ ക്യാപില്ലറി ട്യൂബ് ഈസ് കോൾഡ് ക്യാപില്ലാരിറ്റി അഥവാ ക്യാപില്ലറി റൈസ്. അപ്പൊ ഞാൻ ഒരു ബീക്കറിൽ ലിക്വിഡ് എടുത്തിരിക്കുന്നു, അതിലേക്ക് ഒരു ക്യാപില്ലറി ട്യൂബ് വെച്ചു. പക്ഷെ അത് കുറച്ച് വലുതായിട്ട് വരച്ചിട്ട് കാണാം, ഇത് വളരെ നേരമായുള്ള ട്യൂബാണ്. മനസ്സിലായി? അത് കാണാൻ വേണ്ടിയിട്ടാണ് വരച്ചുള്ളത്. അതിന്റെ ആംഗിൾ ഓഫ് കോൺടാക്ട് തീറ്റ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പോയിന്റിൽ ഒരു ട്രയാംഗിൾ വരച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഇവിടത്തോളം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോളർ ട്രാ, അതാണ് റേഡിയസ് ഓഫ് ദ മെനിസ്കസ് ആയിട്ട് വരും. ഇവിടെ നിന്ന് ഇവിടത്തോളം വരുന്നത് ക്യാപില്ലറി ട്യൂബിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആണ്. പിന്നെ ഇവിടെ തീറ്റ വരുമ്പോ ഈ രണ്ട് ലൈനും പെർപെൻഡിക്കുലർ തമ്മിൽ ഉണ്ടാക്കിയ കാരണം ഇതിന്റെ ഉള്ളിലെ തീറ്റ തന്നെയാണ് വരിക. മൂന്ന് പോയിന്റുകൾ എടുത്തിരിക്കുകയാണ്. എ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഔട്ട് സൈഡ്, സെയിം ലെവലിൽ ബി, പിന്നെ ക്യാപില്ലറി ട്യൂബ് ആ ലിക്വിഡ് മുകളിലേക്ക് പോകുന്നതിലാണ് ക്യാപില്ലാരിറ്റി എച്ച്, ക്യാപില്ലറൈസ് എച്ച്. ഈ മെനിസ്കസിന്റെ തൊട്ട് താഴെയാണ് സി എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തത്. അപ്പൊ ആർ എന്ന് പറഞ്ഞ റേഡിയസ് ഓഫ് ദ മെനിസ്കസ്, ക്യാപിറ്റൽ ആർ റേഡിയസ് ഓഫ് ദ ക്യാപിറ്റൽ ട്യൂബ്, തീറ്റ ആംഗിൾ ഓഫ് കോൺടാക്ട് ആണ്. ഇനി ഞാൻ പറയാൻ പോകണം പ്രഷർ അറ്റ് എ ഇസ് ഈക്വൽ ടു പ്രഷർ അറ്റ് ബി. മുന്നേ പറഞ്ഞത് സെയിം ലെവലിൽ സെയിം പ്രഷർ ആണെന്ന് ഞാൻ മുന്നേ തെളിയിച്ചിട്ടുണ്ടല്ലോ. ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്, പ്രഷർ അറ്റ് എ ഇസ് ഈക്വൽ ടു പ്രഷർ അറ്റ് ബി, സെയിം ലെവൽ ആയിരുന്നു. പ്രഷർ അറ്റ് എ, അത് ലിക്വിഡിന്റെ ആ ബീക്കറിന്റെ പുറത്തുള്ള ലിക്വിഡിൽ സർഫസ് എന്നാണ് ഏകടുക്കുക. അപ്പൊ സർഫസിൽ ആക്ട് ചെയ്ത് ആ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. അതുകൊണ്ട് പ്രഷർ അറ്റ് എ ഇസ് ഈക്വൽ ടു പി സീറോ അല്ലെങ്കിൽ പി എന്നൊക്കെ ചില വരുന്നത്. ഞാനിവിടെ പി സീറോ എന്ന് ചെയ്തിട്ടില്ല. അറ്റ്മോസ്ഫിയറിക് പ്രഷർ, പ്രഷർ അറ്റ് ബി ഇതുള്ളിലാണ്. പ്രഷർ അറ്റ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്ടാവുക? പ്രഷർ അറ്റ് സി കോൺകേവ് ഡിസ്കസ് തൊട്ട് താഴെ ഉണ്ടാക്കുന്നു. പിന്നെ ഈ എച്ച് ഹൈറ്റിലുള്ള ലിക്വിഡ് ബോളാണ് ബി എന്ന് പറഞ്ഞ പോയിന്റിന്റെ മുകളിൽ നിന്ന്, അതുകൊണ്ട് ഉണ്ടാക്കുന്ന
ചോദ്യമാണ് ഹൈറ്റോൺ ഉണ്ടാക്കുന്ന പ്രഷർ എന്നറിയാം. ലിക്വിഡ് കോളം ഉണ്ടാക്കുന്ന പ്രഷർ മുന്നേ തുടക്കത്തിൽ പഠിച്ച ലെക്ചർ ചോദിച്ചു. അപ്പൊ പ്രഷർ അറ്റ് സി പ്ലസ് പ്രഷർ എത്രോജിയോട് കൂടുമ്പോഴാണ് പ്രഷർ അറ്റ് ബി എന്ന്. അപ്പൊ പ്രഷർ അറ്റ് ബി ഈക്വൽ ടു പ്രഷർ അറ്റ് സി കോൺവേവ് മിനിസ്റ്റത്തിന്റെ തൊട്ട് താഴെയാണ്. മിനിസ്റ്റത്തിന്റെ തൊട്ട് താഴെ അന്തരീക്ഷമർദ്ദത്തിന്റെ അപ്പൊ പി സീറോ മൈനസ് ടു എസ് ബൈ ആർ പിന്നെ പ്ലസ് ഈ വെർട്ടിക്കൽ കോളം ഓഫ് ലിക്വിഡ് എച്ച് കാപ്പിലറി റൈസ് ഓൺ ഉണ്ടാക്കിയുള്ള പ്രഷർ എച്ച് റോജി എച്ച് എന്ന് കണ്ടുപിടിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ പ്രഷർ അറ്റ് എ ഈസ് ഈക്വൽ ടു പ്രഷർ അറ്റ് ബിയിൽ ഈ രണ്ട് ഇക്വേഷൻസും പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പി സീറോ ഈസ് ഈക്വൽ ടു പി സീറോ മൈനസ് ടു എസ് ബൈ ആർ പ്ലസ് എച്ച് റോജി എന്ന് വരില്ലേ. അപ്പൊ പി സീറോ അറ്റ്മോസ്ഫിയർ പ്രഷർ കിട്ടിപ്പോയി ടു എസ് ബൈ ആർ പ്ലസ് എടുത്ത് കഴിഞ്ഞാൽ എച്ച് റോജി ഈസ് ഈക്വൽ ടു ടു എസ് ബൈ ആർ ദെൻ കാപ്പിലറി റൈസ് എച്ച് ഈസ് ഈക്വൽ ടു എന്താ കിട്ടിയ ടു എസ് ബൈ ആർ റോജി. എസ് സർഫസ് ടെൻഷൻ റോ ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് ജി എസ് കണ്ടുപിടിക്കാൻ ഗ്രാവിറ്റി ആറ് റേഡിയസ് ഓഫ് ദി മെനിസ്കസ്. റേഡിയസ് ഓഫ് ദി മെനിസ്കസ് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെ ഇത് ഇമാജിനറി ആണ് അല്ലെ. പക്ഷെ റേഡിയസ് ഓഫ് ദി ട്യൂബ് കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഇത് കോസ് തീറ്റ ആണ് ഇവിടുന്ന് കോസ് തീറ്റ അഡ്ജസ്റ്റ് ബൈ ഹൈപ്പോടെന്യൂസ്. അപ്പൊ ക്യാപിറ്റൽ ആർ ബൈ സ്മോൾ ആർ. അപ്പൊ സ്മോൾ ആർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ബൈ കോസ് തീറ്റ. അപ്പൊ ക്യാപിറ്റൽ ആർ റൈസ് എച്ച് ഈസ് ഈക്വൽ ടു ടു എസ് ഡിവൈഡ് ബൈ സ്മോൾ ലെറ്റർ ആർ ആണ് ക്യാപിറ്റൽ ആർ ബൈ കോസ് തീറ്റ ഇൻടു റോജി. അപ്പൊ കോസ് തീറ്റ മോളിക്കുള്ളതാണ്. അപ്പൊ ക്യാപിലാരിറ്റി അഥവാ ക്യാപിറ്റൽ ആർ റൈസ് എച്ച് ഈസ് ഈക്വൽ ടു ടു എസ് കോസ് തീറ്റ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ആർ റോജി. എല്ലാ ടൈം അറിയുന്നല്ലേ. എസ് ആർ സർഫസ് ടെൻഷൻ ഓഫ് ദ ലിക്വിഡ്, തീറ്റ ആർ ആംഗിൾ ഓഫ് കോൺടാക്ട് ഓഫ് ദ ലിക്വിഡ്, ക്യാപിറ്റൽ ആർ ആര റേഡിയസ് ഓഫ് ക്യാപിലറി ട്യൂബ്, റോ ആര ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്, ജി ആര ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നല്ല ഡെറിവേഷൻ ആണ്. ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കാണും. അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. താങ്ക് യു.